മക്കൾ വിവാഹപ്രായമെത്തിയാൽ ഏറ്റവും അധികം ആശങ്ക അമ്മമാർക്കായിരിക്കും. ഇവിടെ ജി പി എന്ന ഗോവിന്ദ് പത്മസൂരിയുടെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. വിവാഹത്തിന് പിടിതരാതെ ഓടി നടന്നിരുന്ന മകനു വേണ്ടി അമ്മ മാലതിയമ്മ കണ്ടുപിടിച്ച ആലോചനകളൊന്നും എങ്ങും എത്താതിരുന്നപ്പോഴാണ് അച്ഛൻ്റെ സഹോദരി ഒരാലോചനയുമായി എത്തിയത്. തൻ്റെ സുഹൃത്തിൻ്റെ മരുമകൾ തന്നെയായിരുന്നു ആ കക്ഷി. എളുപ്പത്തിൽ പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിലെ അഞ്ജലി. ആലോചനയുമായി ആദ്യമെത്തിയത് ജി പിക്ക് മുന്നിലേക്ക് തന്നെയായിരുന്നു. മേമയായതുകൊണ്ട് തന്നെ പതിവ് പോലെ നോക്കാം, കാണാം, പറയാം എന്ന പതിവ് പല്ലവിയിൽ കാര്യങ്ങൾ വിട്ടു. എന്നാൽ മാസം ഒന്ന് കഴിഞ്ഞിട്ടും മേമ ഇക്കാര്യം വിട്ടില്ല. ഒടുക്കം മേമയുടെ ആലോചന ഇന്ന് സർവപ്രൗഢിയോടും കൂടി നടന്ന വിവാഹത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി. ജി പിയുടെ അച്ഛൻ്റെ സഹോദരിയാണ് ഈ മേമ എന്ന് വിളിക്കുന്ന കക്ഷി. ഗോപികയുടെ അച്ഛൻ്റെ ചേച്ചിയുമായി മേമയ്ക്കുള്ളത് 15 വർഷത്തെ സൗഹൃദമാണ്. അവരാണ് ഗോപികയും ജി പിയും തമ്മിലുള്ള വിവാഹകാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചാലോ എന്ന് ആദ്യം പറഞ്ഞത്. ജി പിയുടെ അടുത്ത് മേമ വന്ന് ഗോപികയോട് സംസാരിക്കണമെന്ന് പറയുകയായിരുന്നു. അതിനു മുമ്പ് ഇരുവരും തമ്മിൽ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 1 മാസം 1.5 മാസത്തോളം വിളിക്കാമെന്ന് പറഞ്ഞ് നീട്ടി വലിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മേമ ഇക്കാര്യത്തിൽ വളരെ സീരിയസ് ആണെന്ന് മനസ്സിലായത്. അവസാനം വിളിച്ചു സംസാരിച്ചു. അങ്ങനെ ചെന്നൈയിലെ കപാലീശ്വര ക്ഷേത്രത്തിൽ വെച്ചാണ് ആദ്യമായി ഇരുവരും തമ്മിൽ കാണുന്നത്. 5 മണിക്കൂറോളമാണ് അന്ന് സംസാരിച്ചത്. അന്ന് ഈ ആലോചന മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് ജി പി വീട്ടിലെത്തി സംസാരിച്ചത്. എന്നാൽ ഗോപികയ്ക്ക് അപ്പോഴും സംശയമായിരുന്നു. പറയാം, ആലോചിക്കാം എന്നൊക്കെയായിരുന്നു ഗോപികയുടെ മറുപടി. പതുക്കെ പതുക്കെ ഗോപികയുടെ പ്രശ്നം ജി പിയിലേക്കും എത്തിത്തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഈ ബന്ധം വേണ്ട എന്ന് ജി പി തന്നെ അറുത്തുമുറിച്ചു പറഞ്ഞു. എന്നാൽ പിന്നെയാണ് ഗോപിക വിളിച്ച് ശരിക്കും സംസാരിക്കുന്നത്. അതാണ് വിവാഹത്തിലേക്കും എത്തിച്ചത്. തുടർന്ന് പെണ്ണുകാണലും മറ്റു ചടങ്ങുകളുമെല്ലാം നടന്നു. ഒടുക്കം ഒക്ടോബറിൽ 1 സർപ്രൈസായി വിവാഹ നിശ്ചയവും എത്തി. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കാരനാണ് ഗോവിന്ദ് പത്മസൂര്യ. ഒരു പ്രായം കഴിഞ്ഞപ്പോൾ തന്നെ മകന് പെണ്ണു നോക്കി തുടങ്ങിയിരുന്നു അമ്മ മാലതി. ഓരോ ആലോചനകൾ കൊണ്ടുവരുമ്പോഴും വിദഗ്ധമായി അതിൽ നിന്നെല്ലാം ഊരിപ്പോരുകയായിരുന്നു ജി പിയുടെ പതിവ്. പ്രത്യേകിച്ചും കോവിഡ് കാലത്ത് മാട്രിമോണിയൽ സൈറ്റ് വഴിയും മറ്റും വിവാഹാലോചനകൾ തകൃതിയായി നടക്കുകയായിരുന്നു. അപ്പോൾ ഗോപികയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അമ്മയ്ക്കും 100% സമ്മതമായിരുന്നു. സാന്ത്വനം ഹിറ്റായി നിൽക്കുന്ന കാലം കൂടിയായിരുന്നു അത്. ജി പിയുടെ ആലോചന ഗോപികയുടെ വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ ഓടി നടന്ന ജി പിയെക്കുറിച്ചോർത്ത് ഏറ്റവും അധികം ആശങ്കപ്പെട്ട അമ്മ മാലതി തന്നെയാണ് മകന് വേണ്ടി ഗോപിക തന്നെ മതിയെന്ന് ഉറപ്പിച്ചു പറഞ്ഞതും. ഗോപികയെ അടുത്തറിഞ്ഞതിന് ശേഷം തടസ്സങ്ങളൊന്നും വരാതിരിക്കുവാൻ കഴിഞ്ഞ 2 വർഷമായി പ്രാർത്ഥനയും വഴിപാടുമായി നടക്കുകയായിരുന്നു ആ അമ്മ. മക്കൾക്ക് വേണ്ടിയാണ് സാധാരണ അങ്ങനെ ചെയ്യുന്നതെങ്കിലും മരുമകൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരുന്ന ആദ്യത്തെ അമ്മായിയമ്മ കൂടിയാണ് മാലതി. നിരവധി ആൽബങ്ങളിലൂടെയും സിനിമകളിലൂടെയും ബാലതാരമായി ഉയർന്നു വന്ന ഗോപിക പിന്നീട് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിരുന്നുവെങ്കിലും ഏറെ വർഷക്കാലങ്ങൾക്ക് ശേഷമാണ് സാന്ത്വനം എന്ന സീരിയലിലൂടെ വലിയ തിരിച്ചുവരവ് നടത്തിയത്. അതിനിടെ ഹോമിയോ ഡോക്ടറായി പഠനവും പൂർത്തിയാക്കിയ ഗോപികയുടെ ശിവാഞ്ജലി കോംബോയും കലിപ്പൻ്റെ കാന്താരിയുമെല്ലാം മിനിസ്ക്രീൻ ആരാധകരുടെ മനസ്സ് കവരുകയായിരുന്നു.